പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസം മെക്കോളയുടെ മിനിറ്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇന്നത്തെ നമ്മുടെ ക്ലാസ് വുഡ്സ് ഡെസ്പാച്ച്, 1854 വുഡ്സ് ഡെസ്പാച്ച്, ചാൾസ് വുഡിന്റെ റിപ്പോർട്ട്, ഡിസ്പാച്ച് എന്ന് പറഞ്ഞ റിപ്പോർട്ട് എന്നാണ്. അപ്പൊ നേരത്തെ ഞാൻ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ചോദിച്ചു, എന്തുകൊണ്ട് 1854? വളരെ പെട്ടെന്ന് തന്നെ രമിത്ത് അതിനൊരു വളരെ കൃത്യതയുള്ള ഒരു മറുപടി തോന്നും. ഞാനത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മുമ്പ് പഠിച്ചതും ഇപ്പോൾ പഠിക്കുന്ന പോയിന്റുകളൊക്കെ പരസ്പരം കൂട്ടി വായിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ രമിത്ത് പറഞ്ഞു, 1813 ആദ്യത്തെ ചാർട്ടർ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചാർട്ടർ ആക്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു തീരുമാനം എടുത്തിരുന്നു, ഓരോ 20 വർഷം കൂടുമ്പോഴും ഇന്ത്യയിലെ വിദ്യാഭ്യാസ വളർച്ചയെ കുറിച്ചുള്ള ഒരു ഒരു റിവിഷൻ, ഒരു റിവ്യൂ, ഒരു പുനരവലോകനം നടത്തണം. അതിന്റെ ഭാഗമായിട്ടാണ് 1834 കാലഘട്ടത്തിൽ മെക്കോളയുടെ മിനിറ്റ്, മെക്കോളയോട് ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാൻ പറയുന്നത്. മെക്കോളെ വരുന്ന സമയത്ത് മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു, പൗരസ്ത്യൻ പാശ്ചാത്യ വിവാദം കത്തി നിൽക്കുന്ന ഒരു സമയത്താണ് മെക്കോളേക്ക് ഈ ദൗത്യം ഏൽപ്പിക്കപ്പെടുന്നത്. അപ്പൊ മെക്കോളയോട് ആ ഒരു പൗരസ്ത്യൻ പാശ്ചാത്യ വിവാദം പരിഹരിക്കണം എന്ന ഒരു നിർദ്ദേശം കൊടുത്തു. അങ്ങനെ 1835 മെക്കോളെ റിപ്പോർട്ട് സമർപ്പിച്ചു. സ്വാഭാവികമായും 1833 കഴിഞ്ഞാൽ പിന്നെ 1853 റിവിഷൻ നടക്കേണ്ടത്. ആ ഒരു കാര്യം രമിത്ത് വളരെ കൃത്യമായി പറഞ്ഞു. അതിനർത്ഥം നിങ്ങൾ ഇതൊക്കെ പരസ്പരം കൂട്ടി വായിക്കുന്നുണ്ട് എന്നാണ്. അതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഞാൻ പിന്നെ ഒരു ചോദ്യം ചോദിച്ചു, മെക്കോളെ അശ്വതിയോടാണ് ചോദിച്ചത്, മെക്കോളെ തന്റെ ദൗത്യത്തിൽ വിജയിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അശ്വതി പറഞ്ഞു ഇല്ല. കാരണം പൗരസ്ത്യൻ പാശ്ചാത്യ വിവാദം പരിഹരിക്കാൻ വേണ്ടി വന്ന ആൾ കിണറ്റിൽ നിന്നെടുത്ത് കുളത്തിലിട്ടി എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ എലി തീയിൽ എണ്ണ ഒഴിച്ചു എന്ന് കൂടുതൽ എണ്ണ ഒഴിച്ചു എന്നത് എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ പ്രശ്നം കൂടുതൽ കുളമാക്കി, കൂടുതൽ അലങ്കോലമാക്കി, താറുമാറാക്കി എന്ന് പറയുന്നത് പോലെ ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചത്. പിന്നെ ഞാൻ വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു, എന്നാൽ ചാൾസ് വുഡ് അത്യാവശ്യം തരക്കേടില്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയിലാണ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടായിരിക്കാം എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും രമിത്ത് ഇടപെട്ടു. രമിത്ത് പറഞ്ഞു, അദ്ദേഹം മെക്കോളയിൽ നിന്നും വ്യത്യസ്തമായി ഏഷ്യൻ സംസ്കാരത്തിനും അതുപോലെ തന്നെ യൂറോപ്യൻ സംസ്കാരത്തിനും തുല്യമായ പ്രാധാന്യം നൽകിയിട്ടുണ്ടാകണം എന്ന് പറഞ്ഞു. ശരിയാണ് എന്ന് ഞാൻ പറഞ്ഞു. കാരണം മെക്കോളെ ചെയ്തത് ഒരു ഏകാധിപത്യ സ്വഭാവം, ഒരു ഏകാധിപത്യ രീതിയിലായിരുന്നു മെക്കോളെ മിനിറ്റ് സമർപ്പിച്ചത്. മെക്കോളെ പറഞ്ഞത് ഭരിക്കുന്നവരുടെ ഭാഷ ഇംഗ്ലീഷാണ്, ഭരിക്കുന്നവരുടെ ഭാഷയാണ് ജനങ്ങൾ പഠിക്കേണ്ടത്. മാത്രമല്ല, ഏഷ്യൻ സംസ്കാരം എന്ന് പറയുന്നത്, ഏഷ്യൻ സാഹിത്യം എന്ന് പറയുന്നത് ഒന്നിനും കൊള്ളാത്തതാണ്, യൂറോപ്യൻ സംസ്കാരമാണ് ഏറ്റവും മികച്ചത് എന്നൊക്കെ പറഞ്ഞ് പ്രാദേശിക വാസികളെ ഇൻസൾട്ട് ചെയ്യുകയാണ് ചെയ്തത്. വീണ്ടും ഞാൻ വിഷയത്തിലേക്ക് കടക്കാതെ ഒരു ചോദ്യം ചോദിച്ചു, എന്താണ് ഈ മാഗ്നാ കാർട്ട എന്ന് ചോദിച്ചു. അപ്പൊ മാഗ്നാ കാർട്ടയെ കുറിച്ച് രമിത്ത് കൂടാതെ പിന്നെ ആരാണ് മറുപടി പറഞ്ഞത്? എനിക്കത് ആ സമയത്ത് മനസ്സിലായില്ല. ആരാണ് പറഞ്ഞത്? ജസ്ബീന അലി. ജസ്ബീന, താങ്ക് യു ജസ്ബീന. ജസ്ബീനയും എപ്പോഴും ഇടക്കിടക്ക് വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ജസ്ബീന പറഞ്ഞു, അത് 1215 ഉണ്ടായ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ഒരു ഉടമ്പടിയാണ്. രമിത്ത് കൂടി സഹായത്തിന് വന്നു, അത് ബ്രിട്ടനിലായിരുന്നു. ജോൺ രണ്ടാമൻ രാജാവും അന്നത്തെ പ്രഭുക്കന്മാരും തമ്മിലല്ലേ, തൊഴിലാളികളും തമ്മിലല്ല, അല്ലെ, പ്രഭുക്കന്മാർ തമ്മിലല്ലേ, അല്ലെ രമിത്ത്? പ്രഭുക്കന്മാർ തമ്മിലാണ്, തൊഴിലാളികളല്ല. പ്രഭുക്കന്മാർക്ക് ചില അപകടങ്ങൾ നേരിടുന്നു എന്ന ഒരു പ്രശ്നം വന്നപ്പോൾ പ്രഭുക്കന്മാർ സമരം ചെയ്യുകയും അങ്ങനെ ആ ഒരു തർക്കം പരിഹരിക്കാൻ വേണ്ടി പ്രഭുക്കന്മാരും ജോൺ രണ്ടാമൻ രാജാവും തമ്മിൽ ചർച്ച നടക്കുകയും ആ ചർച്ചയുടെ ഫലമായി ഈ പ്രഭുക്കന്മാരുടെ ഏകദേശമൊക്കെയുള്ള
ആവശ്യങ്ങളൊക്കെ സമ്മതിച്ചുകൊണ്ട് ലോക ചരിത്രത്തിൽ തന്നെ മനുഷ്യാവകാശ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമായിരുന്നു. അപ്പൊ അത് അതിനെക്കുറിച്ച് പിന്നെ വൃന്ദയാണ് പറഞ്ഞത് ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ അത് അത് മാത്രമല്ല ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു നിയമം മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ഒരു നിയമം പാർലമെന്റിൽ പാസ്സാക്കപ്പെടുന്നു. അപ്പൊ ഒരു ഒരു പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് മാഗ്നാകാർട്ട. പിന്നെ ഞാൻ പറഞ്ഞു ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിലെ മാഗ്നാകാർട്ട ആയിട്ടാണ് ചാൾസ് വുഡിന്റെ ഡിസ്പാച്ച് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു. ഞാൻ ഉദാഹരണം പറഞ്ഞു, ബ്രസീലിൽ ലോക പ്രശസ്തനായ ഏറ്റവും പ്രശസ്തനായ എക്കാലത്തെയും മികച്ച ലോകത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച കളിക്കാരനാണ് എന്ന് പറയപ്പെടുന്ന പെലെ, പെലയ്ക്ക് ശേഷം പിൽക്കാലത്ത് വർഷങ്ങൾക്ക് ശേഷം കളിക്കാൻ വന്ന സീക്കോ എന്ന് പറയുന്ന കളിക്കാരനെ വെളുത്ത പെലെ എന്ന് വിളിക്കാറുണ്ടായിരുന്നു. അത് പെലെയുടെ അതേ കേളി ശൈലിയായിരുന്നു. എന്നാൽ പെലെ കറുത്ത കളറുള്ള ആളായിരുന്നെങ്കിൽ സീക്കോ വെളുത്ത കളറുള്ള ആളായിരുന്നു, വെളുത്ത നിറമുള്ള ആളായിരുന്നു. പെലെയുടെ അതേ കേളി ശൈലി ആയതുകൊണ്ട് കളി ശൈലി ആയതുകൊണ്ട് പിൽക്കാലത്ത് സീക്കോയെ വെളുത്ത പെലെ എന്ന് വിളിക്കാറുണ്ടായിരുന്നു. അതുപോലെ റുമേനിയയുടെ ജോർജിയ ഹാഗി എന്ന് പറയുന്നൊരു കളിക്കാരനെ കാർപേത്തിയൻ മറഡോണ എന്ന് വിളിക്കാറുണ്ടായിരുന്നു. കാരണം മറഡോണയെ പോലെ ഡ്രിബിൾ ചെയ്ത് കളിക്കുന്ന ഒരു കളിക്കാരനായിരുന്നു ജോർജിയ ഹാഗി. ഈ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ വൃന്ദ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഒരു ഗെയിം ചേഞ്ചറായി വർത്തിച്ചിട്ടുണ്ടാകാം ചാൾസ് വുഡിന്റെ ഡെസ്പാച്ച്. പിൽക്കാലത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാകാം. ഉത്തരം ശരിയാണ് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ രവിത്ത് ഒന്നുകൂടെ ഇടപെട്ടു, കാരണം നേരത്തെ മാഗ്നാകാർട്ടയിൽ ഈ പ്രഭുക്കന്മാരുടെ ആവശ്യങ്ങൾ ഒരു നിയമമായി പാർലമെന്റിൽ പാസ്സാക്കപ്പെട്ടിരുന്നു. അതുപോലെ ഈ ചാൾസ് വുഡിന്റെ റെക്കമെൻഡേഷൻസ് നിർദ്ദേശങ്ങൾ ഒരു നിയമമായി പാർലമെന്റിൽ പാസ്സാക്കപ്പെട്ടിട്ടുണ്ടാകാം. നിങ്ങളുടെ ഇൻഫറൻസസ് നിഗമനങ്ങളൊക്കെ തികച്ചും ശരിയാണ്. എനിക്ക് നല്ല സന്തോഷമുണ്ട്, ഞാൻ വെറുതെ പറയുന്നതല്ല. കാര്യങ്ങളെ നിങ്ങൾ വളരെ ബുദ്ധിപരമായി സമീപിക്കുകയും അതിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാനും നിങ്ങൾ തയ്യാറാകുന്നുണ്ട്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിലെ മാഗ്നാകാർട്ട എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് ആ നിർദ്ദേശങ്ങൾ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും, കാരണം ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിൽ അതുവരെ ഇല്ലാത്ത ചില നിർദ്ദേശങ്ങളാണ് ചാൾസ് വുഡ് മുന്നോട്ട് വെച്ചത്. ആ നിർദ്ദേശങ്ങളിലേക്ക് നമുക്ക് കണ്ണോടിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ 1853 അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബോർഡ് ഓഫ് കൺട്രോളിന്റെ ചെയർമാനായ ചാൾസ് വുഡിനെ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നത് ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും. അദ്ദേഹം 1854 റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടാണ് വുഡ്സ് ഡെസ്പാച്ച്, ചാൾസ് വുഡിന്റെ റിപ്പോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ നിർദ്ദേശം മെക്കോളെ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു, ഇന്ത്യയിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം യൂറോപ്യൻ സാഹിത്യവും കലയും ശാസ്ത്രവും കാഴ്ചപ്പാടും ഒക്കെ ഇന്ത്യയിൽ പ്രചരിപ്പിക്കുക എന്നതിന് തന്നെയായിരിക്കണം. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ബ്രിട്ടീഷുകാർക്ക് നല്ല കാര്യപ്രാപ്തിയുള്ള കാര്യക്ഷമതയുള്ള തൊഴിലാളികളെ സൃഷ്ടിക്കാൻ കഴിയൂ എന്നത്. അത് അദ്ദേഹം പറയാനുള്ള ഒരു കാരണം, ഇന്ത്യയിൽ അന്ന് ആധുനിക സംവിധാനങ്ങളൊന്നും വന്നിരുന്നില്ല, ആധുനിക ശാസ്ത്രവും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ആധുനിക ശാസ്ത്രവും ആധുനിക കാഴ്ചപ്പാടും ആധുനിക സങ്കേതങ്ങളും ഒക്കെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഓഫീസേഴ്സിനെ കിട്ടില്ല. അതുകൊണ്ട് അത് തന്നെയായിരിക്കണം പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് ചാൾസ് വുഡും പറഞ്ഞു. എന്നാൽ ചാൾസ് വുഡ് പിന്നീട് അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ശരിക്കും വളരെ തന്ത്രപരമായിരുന്നു, വളരെ പക്വപരമായിരുന്നു. അദ്ദേഹം ഒരിക്കലും ഭരിക്കുന്നവർ നമ്മളാണ്, അതുകൊണ്ട് ഈ ഭരിക്കപ്പെടുന്നവർ തദ്ദേശവാസികൾ നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ ഭാഷ സംസാരിക്കണം, നമ്മുടെ ഭാഷയിൽ പഠിക്കണം എന്നൊക്കെ ഒരു ഏകാധിപത്യ സ്വഭാവത്തോടുകൂടി പറയുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞു, പ്രാഥമിക ഘട്ടത്തിൽ വിദ്യാഭ്യാസം നൽകുന്നത് പ്രാദേശിക ഭാഷയിലായിക്കോട്ടെ, കാരണം പ്രാദേശിക ഭാഷയിൽ കൊടുത്താൽ മാത്രമേ എല്ലാവരും വിദ്യാഭ്യാസ രംഗത്തേക്ക് വരൂ. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കേണ്ട, മോദരമാധ്യമായിട്ട് ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് പ്രാഥമിക ഘട്ടത്തിൽ
അവരുടെ പ്രാദേശിക ഭാഷയിൽ തന്നെ വിദ്യാഭ്യാസം നൽകാം. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇംഗ്ലീഷ് ഭാഷ ബോധന മാധ്യമമായി ഉപയോഗിക്കാം. അവിടെ ഒരു ഒരു അഗ്രിമെന്റ് അല്ലെ, ആർക്കും ഇലയ്ക്കും ഉള്ളിലും കേടില്ലാത്ത വിധം പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുന്നത് പോലെ മെക്കോളയെ പോലെ ഇംഗ്ലീഷ് മാത്രം പഠിച്ചാൽ മതി, വേറൊന്നും വേണ്ട എന്ന് പറഞ്ഞില്ല. അതൊരു പുതിയ സംഭവമായിരുന്നു. പിന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം, വിദ്യാഭ്യാസത്തിന് വേണ്ടി ഓരോ പ്രദേശത്തും പ്രത്യേകമായ ഡിപ്പാർട്ട്മെന്റുകൾ സൃഷ്ടിക്കണം. ആ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഡയറക്ടർമാരുണ്ടാകണം. ആ ഡയറക്ടർമാരുടെ കീഴിൽ സ്കൂളുകൾ സന്ദർശിച്ച് സ്കൂളുകളിലെ പ്രവർത്തനങ്ങളൊക്കെ നിയമപ്രകാരമാണ് നടക്കുന്നത്, വളരെ കാര്യക്ഷമമായി നടക്കുന്നുണ്ട്, ഫലപ്രദമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ പരിശോധിക്കാനുള്ള ഇൻസ്പെക്ടർമാരുണ്ടാകും. ഇപ്പൊ നമുക്ക് വിദ്യാഭ്യാസ ജില്ലകളുണ്ട്, സാധാരണ ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമാണ് വിദ്യാഭ്യാസ ജില്ലകൾ. ഇപ്പൊ കണ്ണൂർ ജില്ല എന്ന് നമ്മൾ പറയുന്ന കണ്ണൂർ ജില്ലയിൽ തന്നെ കഴിഞ്ഞ ഒരു 4-5 വർഷം മുമ്പ് തളിപ്പറമ്പ് ഒരു വിദ്യാഭ്യാസ ജില്ലയായി മാറി. കണ്ണൂർ ഒരു വിദ്യാഭ്യാസ ജില്ലയാണ്, തലശ്ശേരി ഒരു വിദ്യാഭ്യാസ ജില്ലയാണ്. അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അധികാര വികേന്ദ്രീകരണമാണ്. അധികാരം ഒരു ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന് പകരം അധികാര വികേന്ദ്രീകരണം നടക്കുമ്പോൾ കാര്യങ്ങൾ സുഗമമായി നടക്കും, സുതാര്യമായി നടക്കും എന്നൊരു കാഴ്ചപ്പാട്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് ലണ്ടൻ യൂണിവേഴ്സിറ്റിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ ബോംബെ, കൽക്കത്ത, മദ്രാസ്, ഇപ്പോൾ മുംബൈയാണ്, കൊൽക്കത്തയാണ്, ചെന്നൈയാണ് എന്നീ പട്ടണങ്ങളിൽ, എന്നീ മെട്രോപോളിറ്റൻ സിറ്റി പട്ടണങ്ങളിൽ എന്ത് ചെയ്യണം, യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കണം. മാത്രമല്ല ഈ യൂണിവേഴ്സിറ്റികൾക്ക് ചാൻസലർ ഉണ്ടാകണം, വൈസ് ചാൻസലർ ഉണ്ടാകണം, സെനറ്റ് മെമ്പേഴ്സ് ഉണ്ടാകണം. ഇതൊക്കെ ഒരു ഒരു പുതിയ കാര്യങ്ങളാണ്, ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിൽ പുതിയ കാര്യങ്ങളാണ്. അധികാര വികേന്ദ്രീകരണം തന്നെയാണ് അവിടെ നടക്കുന്നത്. അത് മാത്രമല്ല കാര്യക്ഷമമായി കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഓരോ വിഭാഗത്തിലുമായിട്ട് ഉദ്യോഗസ്ഥന്മാരും ആളുകളൊക്കെ ഉണ്ടാണ്. ആധുനികമായിട്ടുള്ളൊരു രീതിയാണ്. അതുപോലെ തന്നെ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള തൊഴിൽ പരിശീലനം നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ ആരംഭിക്കുക, സാങ്കേതികമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പം നമ്മൾ പറഞ്ഞ കമ്പ്യൂട്ടർ അതല്ല, ആ കാലഘട്ടത്തിലുള്ള സാങ്കേതിക വിജ്ഞാനമൊക്കെ നൽകുന്ന അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കുക. അതുപോലെ തന്നെ ഓരോ പ്രദേശത്തും കോളേജുകൾ ആരംഭിക്കുക. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി ഉണ്ടല്ലോ, മെക്കോളെ മുന്നോട്ട് വെച്ച ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറിയെ ചാൾസ് വുഡ് റിജക്ട് ചെയ്തിട്ടുണ്ട്. ചാൾസ് വുഡ് പറഞ്ഞത് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കണം, മാസ് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നാണ് ചാൾസ് വുഡ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും എന്ത് ചെയ്യണം, കോളേജുകൾ സ്ഥാപിക്കണം, പിന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ വരണം, അതുപോലെ തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ വരണം. അതുപോലെ ലണ്ടനിലെ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ട് ഇന്ത്യയിൽ അധ്യാപക പരിശീലന സ്ഥാപനങ്ങൾ തുടങ്ങുന്നു. നമ്മൾ BEd അതുപോലെ TTC എന്നൊക്കെ പറഞ്ഞതുപോലെ ഇതൊക്കെ ശരിക്കും ചാൾസ് വുഡാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങണം എന്നൊരു ആശയം മുന്നോട്ട് വെച്ചത്. അഥവാ അധ്യാപകർ പ്രത്യേകമായ പരിശീലനം, ഡിഗ്രി കോളേജുകളിലൊക്കെ അവരോട് അധ്യാപകരായി കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിന് പകരം അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകാൻ, ആധുനിക തലത്തിലുള്ള പരിശീലനം നൽകാൻ ലണ്ടനിലുള്ള അധ്യാപക പരിശീലന കേന്ദ്രങ്ങളെ മാതൃകയാക്കിക്കൊണ്ട് ഇന്ത്യയിൽ അധ്യാപക പരിശീലന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു. കാരണം നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകണമെങ്കിൽ നിലവാരമുള്ള അധ്യാപകർ വേണം. നിലവാരമുള്ള അധ്യാപകർ വേണമെങ്കിൽ അധ്യാപനത്തിന്റെ വ്യത്യസ്തമായ വശങ്ങളെ കുറിച്ച് അറിയുന്ന, പ്രത്യേകമായ പരിശീലനം ലഭിച്ചിട്ടുള്ള അധ്യാപകർ വേണം എന്ന കാഴ്ചപ്പാടിൽ നിന്നായിരിക്കാം അത്തരമൊരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞു മെക്കോളെ പറഞ്ഞത് മറ്റുള്ളവർക്ക് ഈ പരമ്പരാഗത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് കൊടുക്കുന്ന സാമ്പത്തിക സഹായമൊക്കെ നിർത്തലാക്കിയിട്ട് അതൊക്കെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞതിൽ നിന്നും ഒന്ന് തിരിച്ചുപോകണം. ചാൾസ് വുഡ് പറഞ്ഞത് ശരിയല്ല. കാരണം ഗവൺമെന്റിന്റെ പെട്ടെന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് നിലവിലുള്ള സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന പരമ്പരാഗതമായിട്ടുള്ള വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്കൊക്കെ ഫണ്ട് കൊടുക്കുന്നത് വഴി അതുവഴിയും നമുക്ക് എന്ത് ചെയ്യാം, ആധുനിക വിദ്യാഭ്യാസം വളർത്തിയെടുക്കാം, വിദ്യാഭ്യാസത്തിന്റെ ഒരു വളർച്ച ഉണ്ടാക്കിയെടുക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള പ്രത്യേക നടപടിക്രമങ്ങൾ സ്വീകരിക്കണം. നമ്മൾ പുരാതന കാലഘട്ടത്തിലൊക്കെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകിയിരുന്നു എന്നൊക്കെ പറയുമെങ്കിലും ഒരു ആധുനിക കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒന്നിച്ച് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു രീതിയെ കുറിച്ച് ആദ്യമായി പറയുന്നത് ചാൾസ് വുഡാണ് എന്ന് പറയപ്പെടുന്നു.
അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത് ഒരു ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിലെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത്. ഈ റെക്കമെൻഡേഷൻസ് നിർദ്ദേശങ്ങൾ കണ്ടാൽ തന്നെ നമുക്കറിയാം പിൽക്കാല ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്താൻ, വിപ്ലവാത്മകമായ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളായിരുന്നു ചാൾസ് വുഡ് മുന്നോട്ട് വെച്ചത്. ഒന്നതാണ് ഒരു കാരണം. രണ്ടാമത്തത്, ഈ റിപ്പോർട്ടിൽ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ, ഈ റിപ്പോർട്ട് അങ്ങനെ തന്നെ പാർലമെന്റിൽ പാസാക്കപ്പെടുകയും അതിനൊരു നിയമസാധുത നിലവിൽ വരികയും ചെയ്തു. അതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഒരു മാഗ്ന കാർട്ടയായി അറിയപ്പെടുന്നത്. ചാൾസ് വുഡിന്റെ ഡെസ്പാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് വിശാലമായൊരു ആശയം ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അല്ലെ? ആണല്ലോ. പത്തേ 28 ആയത്. ബേബി ടീച്ചർ നിങ്ങൾക്ക് ലിങ്ക് അയച്ചിട്ടുണ്ടാകേണ്ട സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ